സ്തോത്രം പ്രൈസ് ലോർ. ഈ രാത്രികാലം കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലായി, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ദൈവവചനത്തെ പറ്റിയായിരുന്നല്ലോ, അതിന്റെ പ്രാധാന്യം, അതിന്റെ ആധികാരികത, അതിന്റെ ശക്തിയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാസൻ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. സ്തോത്രം. ആ വചനത്തിന്റെ അതിരുവായത്തുള്ളിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, അത് തീ പോലെയാണ്, അത് പാറയെ തകർക്കുന്ന ചിറ്റിക പോലെയാണ്. ആ ശക്തിയുള്ള വചനത്താൽ എല്ലാത്തെയും താങ്ങുന്നു. അതൊക്കെയാണല്ലോ നമ്മൾ കേട്ടത്. സ്തോത്രം. ഈ രാത്രികാലവും ദാസിനെ ബലപ്പെടുത്തട്ടെ. ആ കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കും ആയിരിക്കാം. കർത്താവ് ഇതുവരെയും സഹായിക്കട്ടെ. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, അതുപോലെ തന്നെ ഇതിനെ ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ കർത്താവിന്റെ ദാസനും, കടന്നു വന്ന് സംബന്ധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇത് അനേക നാളുകൾക്ക് മുമ്പ് 2016 പറഞ്ഞ ഒരു വിഷയമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് 7 പേരുകൾ പറയാതെ പറഞ്ഞിട്ടുള്ള 7 നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. There are 7 who are unnamed. പേരില്ലാതെ 7 7 പേര് കൊടുത്തിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി പ്രാവശ്യം അന്ന് പ്രസംഗിച്ചപ്പോഴൊക്കെ പഠിപ്പിച്ചപ്പോഴൊക്കെ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇവരുടെ പേരില്ല? പേരില്ലാത്തതിൻ്റെ അർത്ഥം ഞാൻ അത് മനസ്സിലാക്കിയപ്പോഴാണ്, അവിടെ നമ്മുടെ പേരാണ് ചേർക്കേണ്ടത്, അവിടെ പേരില്ലാത്ത അതുകൊണ്ടാണെന്ന് അമ്മേരമാണ് മനസ്സിലാകുന്നത്. അപ്പോഴേ അത് സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. ഡാഷിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പൊ ഇവിടെ ഡാഷിട്ട് വെച്ചേക്കുന്നത് പൂരിപ്പിക്കണം. അത് ആരെ കൊണ്ട് പൂരിപ്പിക്കണമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടാ പൂരിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ 7 നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ അവിടേക്ക് കയറി നിൽക്കാമെന്നുണ്ടെങ്കിൽ നമ്മളോട് കർത്താവ് സംസാരിക്കും. 1 നമുക്ക് കാണാം യോഹന്നാന്റെ സുവിശേഷം 2 1-2 ഇതിനകത്ത് 2 പേരില്ലെന്നുള്ളതാണ് ഇപ്പൊ ഉള്ള പ്രത്യേകത. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളവരെ ആൾക്കാരെ വേണം കൂട്ടത്തിൽ കൂട്ടാം. 3 ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ 2 പേരുകൾ കാണുന്നില്ല. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആരുടെ വീട്ടിലാണ്, ആരുടെ കല്യാണമാണ്, ഇവലോ അറിയുണ്ടോ? ആരുടെ വീട്ടിലാണ്? എന്റെയും നിങ്ങളുടെയും വീട്ടിലാണ്. അവിടെ ഇല്ലായ്മ തീർക്കുന്നതിന് വേണ്ടി ഒരമ്മ അവിടെ ഉണ്ടായിരുന്നു. അത് യേശുവിന്റെ അമ്മയെന്നാ പറഞ്ഞേക്കുന്നത്, പേര് പറഞ്ഞിട്ടില്ല. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, അമ്മയുടെയും പേര് പറഞ്ഞിട്ടില്ല. അതിനകത്ത് നമുക്ക് 2 എടുക്കാം. 1, നമ്മുടെ ഭവനത്തിലെ വിഷയമാകാം. 2 വിഷയം, നമ്മൾ അമ്മയുടെ റോളും എടുക്കാം. 2 നമുക്ക് അതിനകത്തിലുള്ളത്. Whichever role you want it, you can have it. എന്റെ വീട്ടിലെ പോരായ്മയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി കർത്താവിനോട് പറയുന്ന ഒരു വ്യക്തി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇന്നിപ്പം കുറച്ചുകൂടെ കഴിയുന്നുണ്ട്, എൻ്റെ ഒരു ഉപ്പാപ്പൻ്റെ മകളുടെ വിവാഹം നടക്കാൻ പോകാം. എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഒരു വിവാഹം നടക്കുന്ന ഉടനെ ഇന്നത്തെ കാലത്ത് കേറ്ററിംഗ് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു വിവാഹം നടന്നു. 2 കല്യാണം ഒരുമിച്ചായിരുന്നു. കല്യാണ സദ്യയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കാൽഭാഗം ആൾക്കാരും കല്യാണത്തിന് ഭക്ഷണം കഴിക്കാതെ പോയി, ഹോട്ടലിൽ പോയി കഴിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു. അത്രയും നേരം നിന്നിട്ട് അവർക്ക് ഭക്ഷണം കിട്ടിയില്ല. ഓർഡർ ചെയ്ത് പറഞ്ഞു പോയെന്നോ അവർ കൊണ്ടുവന്ന് പറഞ്ഞു പോയെന്നോ പലതും ആർക്ക് വേണേലും കംപ്ലൈന്റ് പറയാം. നാണം കേടാർക്കാ? കല്യാണം നടത്തിയവർക്കാ. അപ്പൊ അവിടെ പാട്ട് പാടാൻ വന്നവരെ ഞാൻ പിന്നീട് കണ്ടു. നിങ്ങളെ തിരക്കി ഞാൻ അവിടെ എല്ലാം നടന്ന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു.
അറിഞ്ഞു എന്റെ മാസ്റ്റർ എന്താ പറയാനാ, ഞങ്ങൾക്ക് അവിടെ ചാപ്പാടൊന്നും കിട്ടിയില്ല, അവിടെ ഒന്നും ചാപ്പാടില്ലായിരുന്നു. പിന്നെ ഒടുവിൽ ഞങ്ങൾ പിന്നെ ഹോട്ടലിൽ പോയി ചാപ്പാട് കഴിച്ചിട്ട് ഞങ്ങൾ പോയത്. അവിടെ പ്രോഗ്രാം നടത്താൻ വന്നവരാണ് ആര്യ പറയുന്നത്. എന്തോ ഒരു അപമാനമായിരുന്നു ആ കുടുംബത്തിന്. ഏ മക്കളെ, ആ കുടുംബത്തിലെ ഇല്ലായ്മയെ നികൽത്തുവാനാണ് അവിടെ ആര് വേണ്ടിയത്? യേശു വേണ്ടിയത്. നമ്മുടെ കുടുംബത്തിന്റെ ഇല്ലായ്മകളെ നികത്തുവാൻ യേശുവിന്റെ ആവശ്യമാണ് അവിടെ ഉള്ളത്. അങ്ങനെ നോക്കിയെങ്കിൽ മാത്രമേ അത് നമ്മുടെ ആവശ്യമെന്ന് കാണുകയുള്ളൂ. കാനാവിൽ 2000 വർഷം മുമ്പ് നടന്ന സംഭവം ഇവിടെ നമ്മളോട് എന്തിനാ പറയുന്നത്? എന്റെ ഭവനത്തിൽ നിങ്ങൾ നോക്കുക, അവിടെ ഒരു കല്യാണമല്ല നടന്നിരിക്കുന്നത്. കർത്താവിന്റെ കാലത്ത് എത്രയോ കല്യാണങ്ങൾ നടന്നു കാണും, പക്ഷെ അവിടെ ഉള്ള കല്യാണങ്ങളൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു കല്യാണം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ആ കല്യാണം മാത്രം രേഖപ്പെടുത്തിയത്? ആ കല്യാണത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അന്നേരം നിങ്ങൾ പറയും യേശുവിനെ ക്ഷണിച്ചെന്ന്. യേശുവിനെ ക്ഷണിച്ചെന്ന് മാത്രമല്ല, അവിടെ വീഞ്ഞ് തികഞ്ഞില്ലായിരുന്നു. അവൾക്ക് വേണ്ടിയത് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അത് രേഖപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ തീർന്നു പോയി അപമാനമേൽക്കുവാൻ സമ്മതിക്കാതെ നിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരാൽ നാണകെടുത്താൻ ദൈവം കർത്താവ് സമ്മതിക്കാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായവനെ നിന്റെ ഭവനത്തിൽ നീ ക്ഷണിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി കാലം നമുക്ക് ചോദിക്കാം, ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മളോട് ചോദിച്ചു തന്നെ ചോദിക്കാം, എന്റെ കർത്താവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ പോരായ്മകളും നീക്കുന്നതിന് വേണ്ടി ആ കർത്താവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? കർത്താവ് ഉണ്ടോ? ദൈവമക്കളെ, ഞാൻ എന്ന് രക്ഷിക്കപ്പെട്ടോ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലെ പോരായ്മകളെ നികത്തി എന്നെ വഴി നടത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ട് എന്ന് ധൈര്യത്തോടെ പറയാൻ സാധിക്കും. അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ആള് ശമരിയാക്കാരത്തി സ്ത്രീ എന്നാണ് ആ സ്ത്രീയെ സംബോധന ചെയ്തിരിക്കുന്നത്. നമുക്ക് വായിക്കാം, 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ത്രീയാണ് ശമരിയാക്കാരത്തി സ്ത്രീ. ക്രിസ്തീയ വിഭാഗത്തിൽ എല്ലാ വിഭാഗക്കാർക്കും അറിയാവുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ കുറിച്ച് ഒരു നല്ല കാര്യങ്ങൾ പറയാനായിട്ട് മിക്ക ആൾക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളത് വേറൊരവസ്ഥയാണ്. പ്രാസംഗികരാരും ആ സ്ത്രീയെ കുറിച്ച് ഒരു നല്ല വർത്തമാനം നല്ല കാര്യം പറയുന്നില്ല. പക്ഷെ എനിക്ക് ആ സ്ത്രീയിൽ കൂടി ഒത്തിരി നന്മ കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എന്റെ കാഴ്ചപ്പാടാണ്. അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊണ്ടുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. ഇവിടെ നിങ്ങൾ നോക്കുകയാണെ, ഈ സ്ത്രീയോട് പറയുന്ന വിഷയം, നിനക്ക് 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് പറയുന്ന വിഷയമാണ് എല്ലാവരും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ ഇനി ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? സാധാരണഗതിയിൽ ഈ ചെറുപ്പക്കാർ വിവാഹം കഴിക്കുന്നത് ഒരു ഒരൊറ്റ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്, അവരെ സെക്സ്വലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് ആദ്യ വിവാഹം നടക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല അവിടുത്തെ ഉദ്ദേശം. ആ വിവാഹം നടക്കുന്നതിന് ഉദ്ദേശം അതല്ല, അത് ഒരു ലൈഫിന്റെ ഒരു പാർട്ട് എന്നുള്ളതേ ഉള്ളൂ. അവന്റെ ജീവിതം അന്ന് മുതലാണ് പണിയപ്പെടുന്നത്. എന്ന് മുതലാണ് പണിയപ്പെടുന്നത്? വിവാഹത്തിന് ശേഷമാണ്. വിവാഹം കഴിക്കാതിരിക്കുന്ന സ്ത്രീയോടോ പുരുഷനോടോ ചോദിച്ചു നോക്കിയാൽ അവർ ശക്തവും വ്യക്തവുമായിട്ട് പറയും അവർക്കൊരു ജീവിതം ഇല്ല എന്ന്. അവർക്കെന്തില്ല എന്ന്?
ഇല്ല എന്ന്. അവരിങ്ങനെ ജനിച്ചു, ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ അവർക്കൊരു ജീവിതമില്ല. അപ്പം ഇവര് ഈ സ്ത്രീയ എന്തിനു വേണ്ടിയായിരുന്നു വിവാഹം കഴിച്ചത്? ഒരു നല്ലൊരു ജീവിതം ആഗ്രഹിച്ചു. അവര് ട്രൈ ചെയ്തു. നമ്മുടെ ജീവിതത്തിലും പല ജോലികൾ ട്രൈ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ ഒരു മനുഷ്യനെ കൊണ്ട് ട്രൈ ചെയ്തു, അത് സക്സസ് ആയില്ല. അടുത്ത ജീവിതം സക്സസ് ആയില്ല. മൂന്നാമത്തെ ജീവിതം സക്സസ് ആയില്ല. ആറാമത്തേതിന് ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? വന്ന് നിൽക്കുകയാണ്. ഏഴാമത് ഒരാളെ കണ്ടു. അതാരെയാ കണ്ടത്? യേശുവിനെ കണ്ടു. അവിടെ വെച്ച് അവക്ക് ജീവിതം കിട്ടുന്നു. അതുവരെയും അവക്കൊരു കാര്യം അറിയായിരുന്നു, ആരാധിക്കേണ്ടത് എവിടെയാണെന്നും ആരെയാണ് ആരാധിക്കേണ്ടതെന്നും. അവർക്ക് സൂക്ഷ്മമായിട്ട് അറിയത്തില്ലെന്നുണ്ടെങ്കിലും ദൈവത്തെ കുറിച്ച് ഒരു അറിവ് അവക്കുണ്ടായിരുന്നു. ഇത് നമ്മുടെ കാര്യമാണ്, എന്റെ കാര്യമാണ്. കാരണം ജീവിക്കാൻ വേണ്ടി ഞാൻ പല രാജ്യങ്ങളിൽ പോയി, പലതും ട്രൈ ചെയ്തു. ഞാൻ ഇന്ത്യയിൽ പല സ്ഥലത്ത് ജോലി ചെയ്തു, സൗദി അറേബ്യ ജോലി ചെയ്തു. എന്തിനു വേണ്ടിയാണ് ജീവിക്കാൻ വേണ്ടി? അത് ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് മസ്കറ്റിൽ പോയി, അത് ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞാൽ ഒമാനിൽ പോയി, അത് ഉപേക്ഷിച്ചു. സൗദി അറേബ്യ പോയി, അത് ഉപേക്ഷിച്ചു. അത് വെള്ളം കഴിഞ്ഞതിന് ശേഷം ഡാളസ് വന്നു, അമേരിക്ക വന്നു, അതും ഉപേക്ഷിച്ചു. ബിസിനസ് തുടങ്ങി. അഞ്ചാമത്തെ അഞ്ചു ആറു എല്ലാം കഴിഞ്ഞു. അവസാനം കണ്ടു കിട്ടിയത് യേശുവിനെ കണ്ടപ്പോൾ കിട്ടിയപ്പോഴാണ് എനിക്കെന്തോ കിട്ടിയത്, ജീവിതം കിട്ടിയത്. നമ്മളെല്ലാം ട്രൈ ചെയ്യുന്നവരാണ്, നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് മനുഷ്യൻ. എല്ലാ മനുഷ്യരും ട്രൈ ചെയ്യുന്നവരാണ്. ആ കൂട്ടത്തിൽ പരിശ്രമിച്ച ഒരു സ്ത്രീയാണ് ശമരിയാക്കാരത്തെ സ്ത്രീ. അവളും പരിശ്രമിച്ചു, നമ്മളും പരിശ്രമിച്ചു. ജീവിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നതെല്ലാം, നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ ജീവിതത്തിൽ തോൽവി സമ്മതിക്കാതെ അവസാനം അവൾ ചെന്ന് നിന്നത് ആരുടെ അടുക്കലായിരുന്നു അറിയാമോ? യേശുവിന്റെ അടുക്കൽ. അവിടെ അവൾക്കൊരു വലിയ ജീവിതം ലഭിക്കുന്നു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആ ജീവിതം ലഭിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മള് ശ്രമിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. യേശു നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നമ്മുടെ എത്ര ശ്രമങ്ങളും പാഴായി പോകത്തേ ഉള്ളൂ. യേശുവാണ് ജീവിതം തരുന്നത്, അവനാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചത്. മൂന്നാമത്തെ ആളിനെ നമുക്ക് കാണാം. മൂന്നാമത്തെ ആളിലേക്ക് പോകാൻ നാലാം അധ്യായം 46 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജ്യഭൃത്യൻ കഫർനഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദ്യദേശത്തിനും ഗലീല ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവർ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കെ കൊണ്ട് അവന് സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. നമ്മൾ കാണുന്നു രാജഭൃത്യൻ എന്ന് കാണുന്നുണ്ട്, എന്ന് പറഞ്ഞ രാജാവിന്റെ ഒരു ഭൃത്യൻ. നമ്മൾ വേറെടുത്ത് കാണുന്നത് അതൊരു ശതാധിപനെയാണ് കാണുന്നത്, ഇവിടെ ഒരു രാജഭൃത്യനെ കാണുന്നത്. ഈ രാജഭൃത്യന് എന്തില്ല? പേരില്ല. എന്തില്ല? പേര് കൊടുത്തില്ല. എന്തുകൊണ്ട് പേരില്ലാത്തത്? അവിടെ നമ്മുടെ പേരാഡ് ചെയ്യണം. നീ ആരായിരിക്കണം? എന്ത് ജോലിക്കാരനായിരുന്നാലും നിന്റെ വിഷയവുമായിട്ട് ആരുടെ അടുക്കൽ ചെല്ലണം? യേശുവിന്റെ അടുക്കൽ നേരിട്ട് ചെല്ലണം. വേറെ ആരും നിനക്ക് അതിന്റെ കൂട്ടത്തിൽ വേണ്ട. ആരും നിന്റെ അടുക്കൽ അതിനു വേണ്ടി വേണ്ട. യേശു അവിടെ രണ്ട് ദിവസം കഴിഞ്ഞ് യേശു അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രത്യാശിച്ചോണം. അവൻ പിന്നെയും വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിൽ കാനാവിൽ നിന്നു. അന്ന് മകൻ രോഗിയായിരുന്നു, ഒരു രാജപുത്രൻ കഫർനഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു.
യേശു അവനോട് അടുത്ത രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചേട്ടാ. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുൻപ് വരേണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവൻ എന്തുകൊണ്ട് വിശ്വസിച്ചിട്ട് പോയി? അവൻ എന്തുകൊണ്ട്? മറ്റേതായിരുന്നു ഒരു ശതാധിപനായിരുന്നു, ഇതൊരു രാജഭൃത്യനായിരുന്നു. ഇവന് വന്ന് പറഞ്ഞത് തന്നെ യേശു വന്ന് എന്ത് ചെയ്യണം, മകന്റെ മകൾ കൈവച്ച് അവനെ സൗഖ്യമാക്കണമെന്നായിരുന്നു ഇവന്റെ അപേക്ഷ. ഏതായിരുന്നു യായിറോസിന്റെ വീട്ടിലേക്ക് ആര് പോയി? യേശു പോയി. പക്ഷെ ഇവിടെ യേശു പോകുന്നില്ല. ഇവിടെ യേശു എന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല. അവൻ തന്നെയാണ് പോയി. അവൻ യേശു പറഞ്ഞത് കേട്ടിട്ട് വിശ്വസിച്ചിട്ട് അങ്ങ് പോയി. എന്താ ഇവൻ പോകാനുള്ള കാരണം? കർത്താവിനദാസിക്ക് എന്ത് മനസ്സിലായി? എന്താ പോകണ്ടായിരുന്നു? രാജഭൃത്യനായതുകൊണ്ട് രാജാവ് പറയുന്ന വാക്കുകളൊക്കെ അവൻ അനുസരിക്കുന്നത് പോലെ യേശു പറഞ്ഞ വാക്കും അനുസരിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവൻ രാജഭൃത്യനാകുന്നു, അതുകൊണ്ട് അവൻ അറിയാൻ രാജാക്കന്മാര് പറഞ്ഞത് അതുപോലെ തന്നെ വിശ്വസിച്ച് ഏറ്റെടുക്കും. അല്ല, അതുപോലെ തന്നെ നടക്കുമെന്ന് അവർക്ക് രാജാവ് പറഞ്ഞ കാര്യം നടക്കുമെന്ന് അവർക്കറിയാം. അത് കാരണം യേശു പറഞ്ഞ വാക്ക് നടക്കുമെന്ന് അവർക്ക് അവന് അറിയാം. നമുക്ക് എന്തുകൊണ്ടാ പറ്റാത്തത്? നമ്മൾ ഈ ഏത് രാജ്യം ഏത് സമയത്താ ജീവിക്കുന്നത്? രാജാക്കന്മാരുടെ കാലമല്ല. നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണ്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ജനങ്ങൾ പറഞ്ഞതും നടക്കത്തില്ല, മന്ത്രി പറയുന്നതും നടക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം. അതുകൊണ്ടാണ് ദൈവം യേശു വന്നിട്ട് എന്തിനെ കുറിച്ച് പഠിപ്പിച്ചത്? ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചത്. അതൊട്ട് പഠിക്കാനും മനസ്സില്ല, അത് പഠിച്ചാലൊട്ട് തലയിലൊട്ട് കയറത്തും ഇല്ല. എന്തോ ചെയ്യാൻ പറ്റും. രാജഭൃത്യൻ വിശ്വസിച്ചത് അവൻ രാജഭൃത്യനായതുകൊണ്ടാണ്. ഒരു മന്ത്രിയുടെ കാവൽക്കാരനോ അല്ലെന്നുണ്ടെങ്കിൽ, മന്ത്രിയുടെ ശിപ്പായിയോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അവന് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം മന്ത്രി പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയായിരിക്കും മക്കളെ. ഇതാണ് വിശ്വാസവും രാജ്യഭരണവും തമ്മിലുള്ള വ്യത്യാസം. അടുത്തതാണ് നാലാമത്തെ വ്യക്തിയാണ് അൺനെയിംഡ് പേഴ്സൺ, പാരലൈസ്ഡ് മാൻ അറ്റ് ദ പൂൾ. അഞ്ചാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യം വായിച്ചാണ്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി. താങ്ക് യു. ഇനി നിങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യന്റെ പേര് അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അതാരാ? നമ്മളോ? നമ്മളൊരു അനേക വർഷമായി ഈ കുളക്കടവിൽ വന്ന് കിടക്കുക. എന്തിനു വേണ്ടി വന്ന് കിടക്കുന്നത്? സൗഖ്യമാകാൻ വേണ്ടി വന്ന് കിടക്കുക. ഈ കുളക്കടവിൽ കിടന്ന് ഇവിടെ കിടന്ന് പലരും എടുത്ത് ചാടി ഇതിനകത്തു നിന്ന് രക്ഷപ്പെടുന്നുണ്ട്, ഇല്ലയോ? എത്ര കാലമായി നമ്മൾ ചാടാൻ തുടങ്ങിയിട്ട്? ചാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മുന്നേ ആരെങ്കിലും രക്ഷപ്പെട്ട് അവൻ പോവും. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൗഖ്യം കിട്ടിയിട്ടില്ല. സൗഖ്യം കിട്ടിയിട്ടില്ലാത്ത സഹോദര സഹോദരി, ഇത് നമ്മൾ ഓരോരുത്തരുമാണ്.
അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങൾക്ക് ഇപ്പോഴും മറുപടിയില്ലാതെ ആ കുളക്കടവിൽ തന്നെ വീണ്ടും വീണ്ടും ചാടാൻ വേണ്ടി കാത്തു കിടക്കാതെ യേശുവിന്റെ വാക്കിന്റെ പുറത്ത് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമോ? യേശു പറഞ്ഞത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകും? അതോ നമ്മുടെ മതത്തിന്റെ ചിന്താഗതിയുമായിട്ടിരിക്കുകയാണോ? നമ്മളെപ്പോഴും, ഞാൻ നിങ്ങളെപ്പോഴും പറയുന്ന മാതിരി എനിക്കൊരു മതത്തിന്റെ ചിന്തയായിരുന്നു നേരത്തെ മുതലേ ഉണ്ടായിരുന്നത്. അത് ഏത് മതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊക്കൊണ്ടിരുന്ന മതം. ആ മതം എന്നോട് പറയുന്ന അനുസരിച്ചിട്ടൊക്കെ ഞാൻ ജീവിച്ചു. പക്ഷെ അതിനുശേഷം യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഞാൻ തന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ രൂപാന്തരം വന്നു. എന്നെ തന്നെ കർത്താവ് രൂപാന്തരപ്പെടുത്തിയെടുത്തി. എൻ്റെ ജീവിതം മാറിമറിയാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിന് ഒരു ഒരു നിശ്ചിത സ്ഥാനത്തേക്ക് ഒരു ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. യേശുവിനെ കണ്ടപ്പോഴാണ് എനിക്ക് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ തോന്നിയത്. അതുവരെയും ശൂന്യമായിരുന്നു എന്ന് തോന്നിയിരുന്നു. ഇങ്ങനെ കിടന്നിട്ട് പ്രയോജനമില്ല, ഒരു പ്രയോജനവുമില്ല. പിന്നെ കിടക്കുന്നു, ജനിച്ചതുകൊണ്ട് കിടക്കുന്നു. മക്കളെ, അവിടെ നിന്ന് നമുക്കൊരു വ്യത്യാസം ഉണ്ടാകണം. ആ പാരലൈസായി കിടന്ന മനുഷ്യനെ പോലെ കിടക്കാതെ യേശുവിൻ്റെ വാക്കുകളുടെ പുറത്ത് എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്തതാണ് അഡൾട്ടറി ആയിട്ട് വന്ന് പിടിച്ചുകൊണ്ട് വന്ന സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വായിക്കാം 8-ാം അധ്യായത്തിനകത്ത്. 8-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നെന്ന് ചോദിച്ചു. ഇത് ആരാ? സ്ത്രീയുടെ പേരെന്തോ? ഈ സ്ത്രീയുടെ കുറ്റം എന്തോ? ഈ സ്ത്രീയുടെ കുറ്റം എന്തായിരുന്നാലും ആരാ പിടിച്ചോണ്ട് വന്നേക്കുന്നത്? ആരാ അത്? പരീശന്മാര്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നടത്തുന്നവരാണ് നമ്മളെ എന്തായിട്ടെണ്ണുന്നത്? കുറ്റക്കാരായിട്ടെണ്ണുന്നത്. നമ്മളെ നടത്തുന്നവർ തന്നെ നമ്മളെ കുറ്റക്കാരായി കിട്ടുന്നത്. അവർ ചെയ്ത കുറ്റമോ? ആരോട് പറയും? എന്നിട്ട് ഈ സ്ത്രീയെ കല്ലെറിയാൻ ആർക്കെങ്കിലും കഴിഞ്ഞു? കഴിഞ്ഞില്ല. കാരണം എന്താ? അവരെല്ലാം കുറ്റക്കാരായിരുന്നു. ആരെല്ലാം? ഈ പിടിച്ചോട് വന്നവരെല്ലാം കുറ്റക്കാരായിരുന്നു. അവരുടെ കുറ്റം തെളിഞ്ഞു വന്നപ്പോഴായിരുന്നു നമ്മൾ യേശുവിനെ കണ്ടപ്പോഴാ. പക്ഷെ അവരാണ് നമ്മളെ ആരടുക്കൽ കൊണ്ട് ചെന്ന് നിർത്തിയത്? യേശുവിന്റെ അടുക്കൽ കൊണ്ട് ചെന്ന് നിർത്തിയത്. അവര് പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ, എനിക്ക് സൗഖ്യമാകുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ യേശുവിനെ കാണുമായിരുന്നോ? ഇല്ല. ഇല്ല. അപ്പൊ ആരാ എന്നെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചത്? ഞാന് ഞങ്ങളുടെ തിരുമേനി വന്നു. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, തിരുമേനിക്ക് മേശ ഒരുക്കണമെന്ന് പറഞ്ഞു. ഞാൻ തിരുമേനിക്ക് മേശയൊക്കെ ഒരുക്കി. ഈ പുള്ളി വന്ന് ചാപ്പാടും കഴിച്ചിട്ട് അങ്ങ് പോയി. ഞാൻ ഉദ്ദേശിച്ചു ഞാൻ കൊടുത്ത ചാപ്പാടിനെങ്കിലും ഒരു പ്രാർത്ഥിക്കുമെന്ന്. അതും പ്രാർത്ഥിച്ചില്ല. എന്നാ നിനക്ക് ഒരുവാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പോലും പുള്ളി പറഞ്ഞില്ല. ആ പുള്ളി ചാപ്പാടും കഴിച്ചിട്ട് പുള്ളിയെ പുള്ളിയുടെ പാട്ടിന് പോയി. എന്നെ കൊണ്ടെത്തിച്ചതാരാ? യേശുവിൻ്റെ അടുക്കൽ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷ പെട്ടു. അതുകൊണ്ട് ഈ സ്ത്രീയും രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടതിനായ സ്തോത്രം. അങ്ങനെ പലരും രക്ഷപ്പെട്ടേക്കുന്നത്. നമ്മളെ നടത്തുന്നവർ തന്നെയാണ് നമ്മളെ ഇവിടെ കൊണ്ടാക്കി, ഇവിടെ കൊണ്ട് കാണിച്ചു തരുന്നത്. യേശുവിന്റെ അടുക്കൽ നമ്മൾ തെറ്റുകാരാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് കൊണ്ട് എത്തിക്കുന്ന ആരടുക്കലോട്ടാ? യേശുവിന്റെ അടുക്കലാ. ആ സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചതിനാൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്തത്
ആറാമത്തെ ആളെ കാണുമ്പോഴാണ് മാൻ ബോൺ ബ്ലൈൻഡ്, കുരുടനായി ജനിച്ച മനുഷ്യൻ, അത് ഒൻപതാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. അതിന് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യം, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കണോ? ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. ദൈവപ്രവൃത്തി അവങ്കിൽ വെളിപാകേണ്ടുന്ന അത്ര എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്ന അർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. അങ്ങനെ ഒരു കഴുകൽ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കണ്ണ് കാണുന്നവനായിട്ട് തീർന്നത്. അതുവരെയും ഞാൻ അന്ധനായിട്ട് നടക്കുകയായിരുന്നു, അന്ധമായിട്ട് ലോകത്തിൽ നടക്കുകയായിരുന്നു. എന്നെ യേശു തൊട്ടു, പോയി കഴുകാൻ പറഞ്ഞു. കഴുകിയപ്പോൾ, സ്നാനപ്പെട്ട് ആ കുളത്തിൽ ചെന്ന് കഴുകിയപ്പോൾ എൻ്റെ സകല പാപങ്ങളും മാറി എന്റെ കണ്ണ് തെളിഞ്ഞു കാണാൻ തുടങ്ങിയത് ആരെ കണ്ടപ്പോഴാണ്. അപ്പൊ മറ്റുള്ളവരെല്ലാം പറഞ്ഞു, ഇവൻ എന്താണ് ഇങ്ങനെ ഭാവിയായിട്ട് ജനിച്ചത്. ബോംബെയിലൊക്കെ പറയാ ബോംബെയിലൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ശൈത്താൻ ബി തുങ്കുന്നതിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ് പോലും നിന്നെ എടുക്കത്തില്ല. ഭാവിയായിട്ട് ജീവിക്കുന്നവരെ മറ്റുള്ളവർ നമ്മളെ മഹാഭാവിയായിട്ട് കാണുന്നു. ഇവന്റെ പാപമാണ്, ഇവൻ മഹാഭാവിയാ. പക്ഷേ യേശു പറഞ്ഞു, അവൻ പാപം, അവൻ പാപം ചെയ്തുകൊണ്ടല്ല, കർത്താവിന്റെ പ്രവൃത്തി എന്നിൽ വെളിവാകേണ്ടതിനാ ഞാൻ അങ്ങനായി പോയത്. അതുകൊണ്ട് എനിക്ക് കണ്ണ് കാണുന്നവനായിട്ട് ഞാൻ തീർന്നു. ഇതാരായിരുന്നു? ഞാനായിരുന്നു. അടുത്തത് കർത്താവ് സ്നേഹിച്ച ഡിസൈപ്പിൾ, സ്നേഹിച്ച ശിഷ്യൻ. അവിടെയും പേരില്ല. നമുക്കെല്ലാവർക്കും പേരറിയാമെന്നുണ്ടെങ്കിലും അവിടെ എന്തില്ല, പേരില്ല. 13-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യം വായിച്ചു. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് പറയുന്നെന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശിമൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത്, ആരെ കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞ്, കർത്താവെ, അതാർ എന്ന് ചോദിച്ചു. അപ്പോ അതാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ, മാറോട് ചേർന്ന് ചാരിക്കൊണ്ടിരുന്നു. എനിക്ക് ഒരു വലിയ അവസരമാണ് കിട്ടിയത്, യേശുവിന്റെ മാറോട് ചേർന്ന് ചാഞ്ഞിരിക്കുവാൻ കർത്താവ് ഒരവസരം തന്നിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞാട്ടെ യേശുവിനെ സ്നേഹിക്കുന്നവരെ, യേശുവിന്റെ മാറോട് ചേർന്നിരിക്കാൻ എനിക്കൊരവസരം കിട്ടിയിരിക്കുകയാണ്. അത് ഞാൻ ഒരിക്കലും മാറ്റിക്കളയത്തില്ല. ആ മാറോട് ചേർന്നിരുന്ന് കർത്താവിൽ നിന്നും ആ സ്നേഹം കർത്താവിനോട് ഒന്ന് അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ. അങ്ങനെ ഒരു കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യരായി തീരട്ടെ നാം ഓരോരുത്തരും. അതിനാണ് അവിടെ പേരില്ലാത്തത്, നിന്നെയും എന്നെയും ആ മാർവോട് ചേർക്കാൻ കർത്താവിന് പ്രസാദം തോന്നി. ആ സ്നേഹം മുഴുവനും പകർന്നു തരാൻ എന്റെ കുഞ്ഞുങ്ങൾ, പൊടിക്കുഞ്ഞുങ്ങൾ കടന്നു വരുന്നുണ്ട് നെഞ്ചത്ത് കിടക്കും. ആ പറ്റി കിടക്കുമ്പോൾ ആ ചൂട് എന്നുടെ ശരീരത്തിലേക്ക് കിട്ടും തുടങ്ങേ, അവനിലോട്ട് ആ ചൂട് പകരും തുടങ്ങേ, അപ്പച്ചാന്നുള്ള ഒരു വിളിയുണ്ട്. അതേ മക്കളെ കണ്ണുകൾ അടച്ചിട്ട് ആ മാർവോടൊന്ന് ചേർന്നിരുന്ന ചൂടൊന്ന് അനുഭവിച്ചാട്ട്. അതിനാണ് അവിടെ പേരില്ലാതെ നിന്റെ പേര് ചേർക്കാൻ വേണ്ടിയായിരുന്നു. അത് വീണ്ടും പറയുന്നുണ്ട് ഒരു പ്രാവശ്യം കൂടെ, 21-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിനകത്ത്.
പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അതാരായിരുന്നു യേശു സ്നേഹിച്ച ശിഷ്യൻ? അത് നിങ്ങളാണ്, ഞാനാണ്. അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ആ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുവാൻ, ഇത് കർത്താവാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് കഴിയട്ടെ. യേശു സ്നേഹിച്ച ശിഷ്യനായി തീരട്ടെ. മറ്റുള്ളവരോട്, നഗ്നനായി നിൽക്കുന്നവരോട് പറയുവാൻ കഴിയണം, ഇത് കർത്താവാകുന്നു. ഏഴ് പേരെ നമുക്ക് ആ വിശുദ്ധ ഗോസ്പലിനകത്ത് കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷത്തിൽ ആ ഏഴ് പേരും ആരായിരുന്നു? നമ്മളാണ്, ഞാനായിരുന്നു. ആ കാനാവിലെ കല്യാണം എന്റെ വീട്ടിലാണ് നടന്നത്, ഇല്ലെങ്കിൽ രണ്ടാമത്തെ ആള് ഞാനാണ് വേറൊരാൾക്ക് വേണ്ടി ആ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പറയാൻ എത്തിയിരിക്കുന്ന ആള്. ശമരിയാക്കാർത്തി സ്ത്രീ ആരായിരുന്നു? ജീവിതം പണിയുന്നതിന് വേണ്ടി ആറ് പ്രാവശ്യം പണിയാൻ നോക്കി പറ്റിയില്ല, അവസാനം കണ്ടുകിട്ടിയത് ഏഴാമത് യേശുവിനെ കാണാൻ ഇടയായി തീർന്നു. മൂന്നാമത്തെ ആള് എന്താണ്, രാജഭൃത്യൻ, എന്റെ മകന് വേണ്ടി യേശുവിനെ കാണാൻ തീർന്നു. അത് നീ ആയിരിക്കട്ടെ, രാജഭൃത്യനെ പോലെ വിശ്വസിക്കുവാൻ നിനക്ക് ഇടയായി തീരട്ടെ. ആ പാരലൈസായി കിടന്ന മനുഷ്യൻ ആരായിരുന്നു? സിമിൻ ബെതസ്ത കുളക്കടവിൽ 38 വർഷമായി കിടന്ന മനുഷ്യൻ ആരായിരുന്നു? അനേക വർഷങ്ങളായി പ്രയാസപ്പെട്ട് ദുഃഖത്തിലായിരിക്കുന്ന സഹോദര സഹോദരി, അത് നീയും ഞാനുമായിരിക്കണം. ആ അഡൽട്രിയായി പിടിച്ചുകൊണ്ട് വന്ന പരീശന്മാര്, പള്ളിപ്രമാണികൾ പിടിച്ചുകൊണ്ട് വന്ന് യേശുവിന്റെ അടുക്കൽ കൊണ്ടു നിർത്തി, ഇവൻ പാവിയാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ അത് എന്നെ അവന്റെ അടുക്കൽ എത്തിച്ചു. അതുകൊണ്ട് പാപരഹിതനായി ജീവിക്കുവാൻ എനിക്ക് ദൈവം കൃപ തന്നു. ആൾ കണ്ണുപൊട്ടനായി ജനിച്ച കാലം മുതലേ കണ്ണുപൊട്ടനായി പാപത്തിൽ ജീവിച്ചിരുന്ന എനിക്ക് അവന്റെ ഹാലലി, അവന്റെ കരസ്പർശനമേറ്റ് അവനെ സ്വീകരിച്ച് അവൻ പറഞ്ഞതുപോലെ അനുസരിച്ച് കുളത്തിൽ പോയി കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് കണ്ണു കാണുന്നവനായി വന്നവൻ ഞാനായിരുന്നു. ഏഴാമത്തേതോ, അവന്റെ മാർവോട് ചേർന്നിരുന്ന അവനോട് ആലോചന ചോദിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, അത് യേശുവാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം പ്രൈസിലോട്. രാത്രികാലം ദാസനിൽ കൂടെ കേൾപ്പിച്ച നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എത്രയൊരു മനോഹരമായ ഒരു ആലോചനയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഏഴ് പേരുടെ കാര്യം, പേര് പറയാത്ത ഏഴ് പേര്, അത് നമ്മളായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയായിരുന്നു. അവസാനമായിട്ട് ഇന്ന് നമ്മുടെ എവിടെയായിരിക്കുന്നു? ആ യേശുവിന്റെ മാറോട് ചേർന്നിരിപ്പാൻ ഉള്ള ഒരു അവസ്ഥയിലേക്ക് വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? ഈ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ഈ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കാം. സ്തോത്രം, എത്ര വലിയ സ്നേഹമാണ് അവൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ നല്ല ദൈവിക ആലോചനയാല് ദൈവം നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ദാസിനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. വീണ്ടും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം.